ഞാൻ നിഖിത ബാലേന്ദർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമിലെ തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ ലെവൻത്തും ട്വൽത്തും കുര്യാക്കോസ് ഏലിയാസ് മാന്നാനം സ്കൂളിലാണ് ബ്രില്യൻ്റ് സ്പെഷ്യൽ ബാച്ചിലാണ് പഠിച്ചത്. എനിക്ക് ഞാൻ 2017 നീറ്റ് അറ്റംപ്റ്റ് ചെയ്തത്. എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 473 ആൻഡ് സ്റ്റേറ്റ് റാങ്ക് 56 ലഭിച്ചായിരുന്നു. ഹ്യൂമൻസിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് ഞാൻ ബ്രില്യൻറ്റിനും അവിടുത്തെ ടീച്ചേഴ്സിനും നൽകുന്നു. നമുക്ക് ലഭിക്കാവുന്നതെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കോച്ചിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായും നിങ്ങൾ നീറ്റ് ഒക്കെ എഴുതിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിരിക്കും ഒരു എങ്ങനെയായിരിക്കും നിങ്ങളുടെ കോളേജ് ലൈഫ് ആവുക. ബിക്കോസ് നമ്മുടെ സ്കൂൾ ലൈഫിൽ നിന്നും ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ലൈഫാണ് കോളേജ് ലൈഫ്. വലിയ ലാർജ് സ്ട്രെങ്ത് ഉള്ള ഒരു ബാച്ചിനോട് നിങ്ങൾ ആദ്യം ആയിട്ടായിരിക്കും പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരെയും പരിചയപ്പെട്ട് വരാൻ തന്നെ കുറേ സമയം എടുക്കും. പിന്നെ ഫസ്റ്റ് ഇയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ 2017 ബാച്ചാണ്. 2019 ബാച്ച് തൊട്ട് ഫസ്റ്റ് ഇയറിൻ്റെ കരിക്കുലം കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. എന്തായാലും ബേസിക് ആയിട്ട് 3 സബ്ജക്റ്റാണ്, അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി. എല്ലാത്തിൻ്റെയും തിയറി ക്ലാസ് ഉണ്ട്, അതുകൂടാണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സും. അനാട്ടമിക്ക് അഡീഷണൽ ആയിട്ട് ഡിസെക്ഷൻ ഇതുമുണ്ട്. ഫാക്കൽറ്റീസ് നല്ല സ്ട്രിക്റ്റ് ആണ് അവർ, പക്ഷെ നല്ല ഹെൽപ്ഫുള്ളും ആണ്. സോ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണ് എൻ്റെ പോളിസി. പിന്നെ നമ്മുടെ എൻ്റെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പിന്നെ പഠിത്തത്തിനെ പറ്റി പറയുകയാണെങ്കിൽ യു ഷുഡ് ബി സിസ്റ്റമാറ്റിക് ഇൻ ദ ഫസ്റ്റ് ഇയർ. കുറച്ചൊക്കെ കുറേ പഠിക്കാനുണ്ട്, ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഭയങ്കര ലെങ്തി ആണ്. സോ നമ്മൾ പഠിക്കുന്ന ചില ടോപ്പിക്സ് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡിസ്കഷൻ സ്റ്റഡീസിലൂടെയാണ് കൂടുതലും പഠിക്കുന്നത്. അതുകൂടാണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ കുറച്ച് വർഷമായിട്ട് ഇപ്പോൾ എം സി ക്യു മാത്രം ചെയ്താണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് സ്ട്രക്ചേർഡ് എസ്സേ, ഷോർട്ട് എസ്സേ, ഷോർട്ട് നോട്ട്, സബ്സ്റ്റൻഷ്യേറ്റ് ഓർ ഗിവ് റീസൺ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എഴുതി പിടിപ്പിക്കാൻ കുറച്ച് ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നും. അതുകൂടാണ്ട് കയറി വന്ന ഉടനെ ഒരു 3 കഴിയുമ്പോൾ ഇൻറ്റേർണൽസ് കാണും. ടോട്ടലി 3 ഇൻറ്റേർണൽസ് ആണുള്ളത്, പിന്നെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമും. അപ്പോൾ നമ്മുടെ എക്സാം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ മോർ ഓറിയൻറ്റഡ് ടു ഡയഗ്രാംസ്. ഡയഗ്രാംസിന് ഫോക്കസ് കൊടുത്തിട്ട് ലേബൽ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. മാർക്ക് കിട്ടാനും കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മാർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാം. മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ 50% ആണ്. പിന്നെ അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് നമുക്ക് എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. നിങ്ങളുടെ എല്ലാ കഴിവുകളും വളർത്തിക്കൊണ്ട് വരാൻ പറ്റും, അതിനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ക്വിസ് റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷൻ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. കാരണം എൻ്റെ വീട് ഇവിടെ അടുത്താണ്. സോ ഞാനൊരു ഡേ സ്കോളറാണ്. എന്നാലും ഞാൻ ഹോസ്റ്റലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കഷൻ സ്റ്റഡീസ് ആണെങ്കിലും എന്ത് പ്രോഗ്രാം വന്നാലും ഹോസ്റ്റലിൽ പോവാം. കുറേ പ്രോഗ്രാംസ് കാണും, ലൈക്ക് ഫ്രഷേഴ്സ് ഡേ. പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാവും. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എന്താ യൂണിഫോം കാണില്ല, പക്ഷെ ഒരു സ്ട്രിക്റ്റ് ഡ്രസ് കോഡ് കാണും ഫസ്റ്റ് ഇയറിൽ മാത്രം. പിന്നെ ഐ കൺക്ലൂഡ് ബൈ സെയിങ് ദാറ്റ് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ എം ബി ബി എസ് വിൽ ബിക്കം വെരി ഈസി ഫോർ യു, ആൻഡ് യു കെൻ എൻജോയ് ഒരു ഹാപ്പി ആൻഡ് മെമ്മറബിൾ കോളേജ് ലൈഫ്. ഈ കോളേജ് ലൈഫ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഫാമിലി ആയിട്ട് തോന്നുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.